ഇതിങ്ങനെ തന്നെ മുട്ടായിട്ട് നിൽക്കുള്ളൂ. ആ സെൻറ്റർ പോർഷൻ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും, വിടരത്തില്ല കേട്ടോ പൂർണ്ണമായിട്ടും. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണേ. അതിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്പെഷ്യൽ പ്ലാന്റിനെ കാണിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് സ്പെഷ്യൽ വീഡിയോ. ഇതാണ് പ്ലാന്റ്. ഇത് എൻ്റെ ഗാർഡനിൽ തന്നെ റാണി എന്ന് വേണി നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ വിശേഷിപ്പിച്ചെന്നുള്ളത്. എപ്പോഴും തന്നെ പൂവുണ്ടാവും, പക്ഷേ കൂടുതൽ പൂക്കൾ തരുന്നത് ഒരു ജനുവരി ഫെബ്രുവരി ഒരു ഏപ്രിൽ മെയ് മാസം വരെ നമുക്ക് നന്നായിട്ട് പൂവാണ്. ഇതാണ് ദേ അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഒറ്റ മിനിറ്റ്. ഇത് അതിൻ്റെ മുട്ടി വിരിഞ്ഞ് വരുന്ന ഭാഗം ആട്ടോ. ദേ അതിൻ്റെ ഫ്ലവറാണ് ദേ ഇത്, കണ്ടല്ലോ. അപ്പം ഞാൻ റാണി എന്ന് പറഞ്ഞതിൻ്റെ അത് എന്തെങ്കിലും തെറ്റുണ്ടോ? കണ്ടോ പൂ വിരിഞ്ഞ് നിൽക്കുന്ന എന്ത് രസം നോക്കും. റോസാപ്പൂവിനേക്കാളും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അതിൻ്റെ പൂക്കൾക്ക്. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ പേരെന്താണ്, ഇത് നടുന്ന രീതി എങ്ങനെയാണ്, എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ കെയറിങ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാം. ഇതിൻ്റെ പേര് കമേലിയ എന്നാണ്. ഇത് TAC എന്ന കുടുംബത്തിലൊരു ജിനിസാണിത്. ഈ ചെടിയുടെ പല വെറൈറ്റി കളേഴ്സ് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് പല കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡബിൾ കളർ വരുന്നതായിരിക്കും, ചിലത് ഇതുപോലെ ഒറ്റ കളർ വരുന്നതാണ്. ഇത് ഒറ്റ കളർ വരുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ നേഴ്സറിയിൽ, അടുത്തുള്ള നേഴ്സറിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറും ഈ കളറുമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നത്. ഈ കളറിൻ്റെ അകത്ത് തന്നെ ഇച്ചിരിയും കൂടെ പിങ്ക് കളറിന് ഒരു കളർ, അതിനാൽ പിങ്ക് ഇച്ചിരി കൂടി ഒരു കടുപ്പം കൂടി ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കളർ വരുന്നുണ്ട്. പിന്നെ ഇതിനേക്കാളും ബേബി പിങ്ക് എന്നൊക്കെ പറയില്ലേ, ആ കളർ വരുന്നുണ്ട്. പിന്നെ വൈറ്റിൻ്റെ അകത്ത് ഈ പിങ്ക് വരുന്ന ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ്, ഇതിൻ്റെ തന്നെ ഒരു 200-300 പരം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ കൃത്യമായിട്ടൊരു കണക്കാക്കപ്പെടൽ നടത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല നാട്ടിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇലയെക്കുറിച്ചുള്ള പ്രത്യേകത പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ തേയിലയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇതെന്ന് പറയാം. അതായത് തേയിലയുടെയൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. കാരണം ഇതിന് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ടീ റോസ് എന്ന് പറയും, അതുപോലെ കല്ല് റോസ് എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവിന് നല്ല കട്ടിയുണ്ട്. അതായത് റോസാപ്പൂവിൻ്റെ ഇതളിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുണ്ട്. അതുപോലെ തന്നെ ആ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കും, 1-2 ആഴ്ച മിച്ചം നിലനിൽക്കും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഇല തേയിലയുടെ ഇലയുമായിട്ട് നല്ല സാദൃശ്യമുണ്ട്. ഇനി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു തേയില ചെടി നിൽക്കുന്ന എന്നേ പറയത്തുള്ളൂ, തേയിലയെന്നേ ഓർക്കത്തുള്ളൂ. പക്ഷേ അല്ല, നമുക്ക് ഇന്ന ചെടിയാണെന്ന് അറിയാവുന്നവർക്ക് മാത്രമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. തേയിലയുടെ ഇലയ്ക്ക് തീരെ കട്ടി കുറവാണ്, പിന്നെ കുറച്ചും കൂടെ നീട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ ഈ കല്ല് റോസ അല്ലെങ്കിൽ കമേലിയ എന്ന് പറയുന്ന ഈ ചെടിക്ക് ഒരു റൗണ്ട് വന്നിട്ടുള്ള ഇലയാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ നല്ല കട്ടിയാണ് കേട്ടോ. പൊതുവേ ഈ ചെടി അറിയപ്പെടുന്നത് ജപ്പോണിക്ക കമേലിയ അല്ലെങ്കിൽ കമേലിയ ജപ്പോണിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൂടാതെ കോമൺ കമേലിയ, അതുപോലെ ജാപ്പനീസ് കമേലിയ, ടുബാക്കി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കമേലിയ ജപ്പോണിക്കകളും ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഒരു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കൂടിയാണ് ഈ പറയുന്ന കമേലിയ എന്ന് പറയുന്ന ചെടി. ഏത് സംസ്ഥാനത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ഒന്നായ അലബാമയിലെ ഔദ്യോഗിക പുഷ്പമാണിത്. ഇത് അവിടെ അറിയപ്പെടുന്ന ലാ പെപ്പർമിൻ്റ്, റോസ് ഓഫ് വിൻ്റർ എന്നീ പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ തന്നെ ഒരുപാട് സ്പീഷീസുകളുണ്ട്. ഞാനിപ്പോൾ തന്നെ പറഞ്ഞു ഒരുപാട് കളേഴ്സുകളുണ്ടെന്ന്. കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മിങ്കിൾ ചെയ്തുള്ള കളേഴ്സും അതുപോലെ തന്നെ പല ഇനങ്ങൾ ഇതിൻ്റെ തന്നെ ഈ സെയിം ചെടി തന്നെ. പക്ഷേ പൂക്കൾക്കാണ് വ്യത്യാസം വരുന്നത്. അകത്ത് പൂമ്പൊടി ഉള്ളത് ഇതുപോലെ മുട്ടായി തന്നെ വിരിയുന്ന പല ഇനങ്ങൾ, അതുപോലെ നന്നായിട്ട് വിരിഞ്ഞ ചിലതിന് 2 ഇതൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചെറിയ ഡാലിയ പൂവൊക്കെ പോലെ 2 ഇതൾ എന്ന് വെച്ചാൽ ആ 2 ഇതൾ കട്ടിയുള്ളത്, അതായത് ഇത്രയും നിറയെ പൂക്കളായിട്ട് ഈ 2 ഇതൾ കട്ടിയിൽ മാത്രം. ചിലത് ഇതുപോലെ കട്ടയായിട്ട് നന്നായിട്ട് പൂമ്പൊടി സെൻറ്ററിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് മുട്ടായിട്ട് മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. ആ സെൻറ്ററിലെ മുട്ട അത് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ, പൂർണ്ണമായിട്ട് ഒരിക്കലും വിരിയുന്നില്ല. അതുതന്നെയാണ് പറഞ്ഞത്, ഇതിൻ്റെ പല ഇനങ്ങൾ പല വെറൈറ്റീസ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയാണ്. അതായത് ഇപ്പം ഏത് മഴക്കാലം ആയിക്കോട്ടെ, ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്നൊരു ചെടിയാണ്. പക്ഷേ കൂടുതൽ പൂക്കൾ തരുന്നത് ഒരു ഡിസംബർ ആകുമ്പോഴത്തേനും പൂവിൻ്റെ അല്ല ചെടിയിൽ മുട്ടിടാൻ തുടങ്ങും. അത് വിരിയാനായിട്ടൊരു മാർച്ച് ഏപ്രിൽ, ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം മെയ് മാസം വരെയാണ് ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നത്. ആ ഒരു സമയമാകണം ഇതിൻ്റെ പൂ വിരിയണമെങ്കിൽ. ഒരു ഞാൻ പറഞ്ഞു 3 മാസം
കാലാവധി വേണം ഒരു പൂമുട്ടി വിരിഞ്ഞ് വരണമെങ്കിൽ. ഇപ്പോൾ കാണുന്ന എല്ലാം അതിൻ്റെ ഇതിൻ്റെ തന്നെ വേറൊരു ചെടി കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച ചെടീനേക്കാൾ ഇച്ചിരിയും കൂടെ വ്യത്യാസമുണ്ട്, ചെടി വേറെയാണ്. ഞാൻ രണ്ടിടത്തായിട്ടാണ് എൻ്റെ വീട്ടിൽ ചെടി നട്ടിരിക്കുന്നത്. അതാണ് ഞാൻ രണ്ടിടത്തും കാണിക്കുന്നത്. ആദ്യത്തത് ഫസ്റ്റ് കാണിച്ചത് ഈ ചെടിയായിരുന്നു പൂവുള്ളത്. രണ്ടാമത് കാണിച്ച ചെറിയ പ്ലാന്റാണ് ഇതിനേക്കാളും. അത് നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 8-10 കൊല്ലം ആകുന്നേ ഉള്ളൂ. ഇത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന കേട്ടോ, 10-30 കൊല്ലം പഴക്കമെങ്കിലും ഈ പ്ലാന്റിനുണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പറഞ്ഞാൽ ഒരു ചെടി പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര വർഷം വേണമെങ്കിലും നിലനിൽക്കും, ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് യാതൊരു വിധത്തിലുള്ള കേടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു കീടങ്ങളുടെ ആക്രമണവും ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ യാതൊരു കേടും സംഭവിച്ച് ഇതുവരെ ഈ ചെടിയുടെ ഒരു കൊമ്പ് പോലും നശിച്ചു പോയിട്ടില്ല. അത് മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒരു കീടനാശിനിയുടെ കാര്യവും വന്നിട്ടില്ല. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ചെടി ഒരു ചെറിയൊരു തൈഭാഗം കഴിയുന്നോടം വരെ ഒരു നട്ട് കഴിഞ്ഞൊരു തൈ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-6 മാസം വരെ നമുക്ക് ചെറിയ രീതിയിൽ വളങ്ങൾ കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു വർഷം വരെ വേണമെങ്കിൽ ചെറിയ ചെറിയ വളങ്ങൾ കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ വളങ്ങൾ കൊടുത്തില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഒത്തിരി വളം കൊടുത്തു കഴിയുമ്പോൾ ഇലകൾ കൂടാനും പൂ കുറയാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളങ്ങൾ തീരെ കുറയ്ക്കുവാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വെള്ളം 2 നേരം നനച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 1 നേരം ആയാലും മതി, പ്രശ്നമൊന്നുമില്ല. 2 ദിവസം നല്ലൊരു ഒത്ത പ്ലാന്റ് ആണെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3-5 ദിവസം കഴിഞ്ഞിട്ടായാലും നനച്ചാലും പ്രശ്നമൊന്നുമില്ല. ചെടിക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കത്തില്ല. നല്ലൊരു ചെടിയാട്ടോ, എപ്പോഴും ഫ്ലവർ തരുന്നത്. ചിലത് ചെടിച്ചട്ടിയിലൊക്കെ നടുവാണെങ്കിൽ ഇച്ചിരി നീർവാഴ്ച ഉള്ളതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം തൈ പിടിച്ച് കിട്ടാൻ എപ്പോഴും നല്ലത് ഇതിൻ്റെ തൈ പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ പാട്. പ്രൊപ്പഗേഷൻ ഇങ്ങനെ വെച്ചാൽ തണ്ട് മുറിച്ച് നട്ടതാണ് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ തണ്ട് ഒരു 10 തണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ 1-2 തണ്ട് മാത്രമേ പിടിച്ച് കിട്ടുകയുള്ളൂ. തൈ പിടിച്ച് കിട്ടാൻ പാടാണ്. പിടിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ആയുസ് വരെ ഇതിന് ആയുസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതി നിന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. ചിലത് കുറ്റിച്ചെടിയായിട്ട് തന്നെ നിൽക്കും, ചിലത് നല്ല ഒരുമാതിരി നല്ല വലിയ മരം പോലെ നിൽക്കും. ചില ഇനങ്ങളുടെ വ്യത്യാസം അത്. ചിലത് ഞാൻ പറഞ്ഞല്ലോ, പൂമ്പൊടിയൊക്കെ അകത്ത് നല്ല ഈ താമരപ്പൂ പോലെ ഇരിക്കും ചിലത്. അതിനൊക്കെ നല്ല ചിലത് വൻമരങ്ങളാവുന്നുണ്ട്. വൻമരം ഒരുമാതിരി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെടി പോലെ നിൽക്കും. ചിലത് ഇതുപോലെ തന്നെ കുറ്റിച്ച് നിൽക്കും. ചിലത് ഇതിനേക്കാളും തീരെ ചെറുതായിട്ട് നിൽക്കും. നമുക്ക് നേഴ്സറിയിൽ നിന്നും മേടിക്കും, നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നടുവാണെങ്കിൽ ചെറിയ കുറ്റിച്ചെടി പോലെ നമുക്ക് വീണ്ടും ഫ്രണ്ടിലൊക്കെ വെക്കാൻ നല്ലതായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ പൂ ഉണ്ടാകുന്ന ഇതിൻ്റെ അകത്താന്ന് എനിക്ക് തോന്നുന്നു. വെള്ള നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് നേഴ്സറിയിൽ, പക്ഷേ വെള്ളയ്ക്കകത്ത് പൂ ഉണ്ടാകുന്നേക്കാളും കൂടുതലുണ്ടാകുന്നത് ഈ പിങ്കിലാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, ഈ ഇലയുടെ കട്ടി ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാവും. ഇതെല്ലാം പുതിയ പുതിയ കൂമ്പാട്ടോ. പിന്നെ ഇതിൻ്റെ പൂവിൻ്റെ മറ്റൊരു പ്രത്യേകത, വാടിത്തുടങ്ങുമ്പോഴത്തേന് ഇതുപോലെ ഒരു നീല ഒരു ബ്ലൂ കളർ, ചെറിയൊരു നമ്മുടെ ഈ ഉജാല കളറൊക്കെ ഇല്ലേ, അതിൽ ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് അതിലേക്ക് കവർ ചെയ്ത് വന്നു തുടങ്ങും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പൂവിനും ഓരോ പേരിൽ ഇതറിയപ്പെടുന്നത്. അതായത് 200-300 പരം വെറൈറ്റീസ് ഇതിൻ്റെ തന്നെയുണ്ട്. കമേലിയ എന്നൊരു പേരുണ്ടെങ്കിൽ പോലും, പ്രോപ്പർ നെയിം അതാണെങ്കിൽ പോലും, ഇതിൻ്റെ ഓരോ കളറിനും ഓരോ പേരാണുള്ളത്. ഈ പൂവിൻ്റെ കളറിനുള്ള പേര് എന്ന് പറയുന്നത് എലിസബത്ത് വീവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശരിക്കും ഒരു തനി പിങ്ക് അല്ല ഇത്, ഒരു കോറൽ പിങ്ക് കളറാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ വൈറ്റ് വെറൈറ്റി ഉണ്ട് നമ്മൾ, പക്ഷേ വൈറ്റിനേക്കാളും പൂക്കൾ കൂടുതലുള്ളത് ഇതിന് തന്നെയാണ് എപ്പോഴും. അങ്ങനെ ഓരോ കളറിനും ഓരോ വെറൈറ്റി നെയിംസാണ് ഉള്ളത്. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. അതുമല്ല, വെറൈറ്റീസിൻ്റെ ഓരോ ഫോട്ടോസും എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയാത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, കമ്പ് നട്ടാൽ പെട്ടെന്ന് പിടിച്ചോളും, അല്ല പെട്ടെന്ന് പിടിക്കുമെന്നല്ല, പിടിച്ച് കിട്ടിക്കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ചെടി വളർന്നോളും, പ്രശ്നമൊന്നുമില്ല. വളങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ല, പ്രത്യേകിച്ച് നമ്മുടെ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കുകയേ വേണ്ടാത്ത ഒരു ചെടിയാണ്. വെള്ളമൊക്കെ അതിൻ്റെ ആവശ്യത്തിന് തന്നെ എടുത്തോളൂ. ഒരുമാതിരി ചെടി ഒരു എനിക്ക് തോന്നുന്നു ഒരു 30 സെൻറ്റിമീറ്റർ എങ്കിലും ആകുന്നോടം വരെ അതിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ അത് അതിൻ്റെ തന്നെ ഇഷ്ടത്തിന് തന്നെ വളരും. പക്ഷെ പൂവ് ഉണ്ടായി കിട്ടാൻ പാടാണ്. പൂവുണ്ടാകാൻ ഒരു ഇച്ചിരി താമസം എടുക്കാൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷം പോരായിരിക്കും. നമ്മളിപ്പോൾ നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന തൈക്കാണെങ്കിൽ ശരിയാണ്, പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളാകും. പക്ഷേ അതിനു മുന്നേ നമ്മൾ കമ്പ് നട്ടുണ്ടാകുന്നതാണെങ്കിൽ പൂക്കളുണ്ടാകാൻ വളരെ താമസമാണ്. പൂക്കളുണ്ടാകാൻ എനിക്ക് തോന്നുന്നു ഒരു വർഷമെങ്കിലും മിനിമം വേണം.
മാക്സിമം ഒരു അഞ്ചാറ് വർഷമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും പൂക്കൾ ഉണ്ടാകുന്നത്. അതാണ് കമ്പ് നട്ടാലൊരു പ്രശ്നം. അതിലും ഭേദം നമുക്ക് നേഴ്സറിയിൽ നിന്നെല്ലാം നമുക്ക് തൈയായിട്ട് കിട്ടുവാണെങ്കിൽ അതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് ഞാൻ പറയുന്ന ഓപ്ഷൻ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് ദിവസം എൻ്റെ പൂ നിൽക്കുമെന്ന്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഈ പൂവ് വിരിഞ്ഞത് ഒരു February 21 വിരിഞ്ഞ പൂവാട്ടോ. ഇത് March 3 വരെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ അത്രയും ദിവസം ഇങ്ങനെ തന്നെ, ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ബ്ലൂയിഷ് കളറ് മാത്രം, ഇടയ്ക്കൊന്ന് ലൈറ്റ് ഷെയ്ഡ്, ഒരു തനി ബ്ലൂ അല്ല, ഒരു വയലറ്റ് പോലത്തെ ഒരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് മാത്രം ഇതുമായിട്ട് ഒരു മിങ്കിൾ ചെയ്തൊരു കളറായി മാറും. പിന്നെ അത് പതിയെ ഉണങ്ങിത്തുടങ്ങും. ഇതളകൾ മൊത്തമായിട്ട് ഉണങ്ങി തന്നെത്താനെ കൊഴിഞ്ഞ് ചാടിപ്പോവും. ഇത് കണ്ടോ, അതിൻ്റെ തൊട്ടടുത്ത് നിന്ന മൊട്ടാണിത്. ഇതങ്ങനെ കൊഴിഞ്ഞ് ചാടിപ്പോയി. ഇന്നാണിപ്പം മഴ പെയ്തായിരുന്നു വൈകിട്ട്. അപ്പോൾ വൈകിട്ട് മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ആ ചാടിപ്പോവുക ചെയ്തത്. കരിഞ്ഞ് ശരിക്കും ഉണങ്ങിപ്പോയായിരുന്നു, അങ്ങനെ ചാടിപ്പോയത്. അത് കണ്ടോ, ഇവിടെയായിരുന്നു മുട്ട് നിന്നിരുന്നത്. ഈ പോയിന്റിലായിരുന്നു ആ പൂ നിന്നിരുന്നത് ഇപ്പം തൊട്ട് മുമ്പ് കാണിച്ച വീഡിയോയിൽ. ഇത്രയും ദിവസത്തെ വ്യത്യാസം കാണും ഒരു പൂവിന്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി എത്ര നല്ല പൂവായിരിക്കും. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇതുമൊക്കെ ഒരു താമരപ്പൂ വിടുന്ന പോലെ തന്നെയാണ്. താമരപ്പൂവിൻ്റെ ഓരോ ഇതളുകളും നിൽക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ സെയിം ഇത്. ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ, സെൻറ്റർ പോർഷനിൽ നമുക്ക് പൂമ്പൊടിയും കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ മൊട്ടായിട്ട് നിൽക്കുകയുള്ളു. ആ സെൻറ്റർ പോർഷൻ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും, വിടരത്തില്ല കേട്ടോ പൂർണ്ണമായിട്ടും. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ കാണാൻ ഒരു പ്രത്യേക ഒരു എടുപ്പാണ്. ഇത് മുട്ട് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഈ മുട്ട് വിരിഞ്ഞ് വരാനും ഒരാഴ്ച ഗ്യാപ്പ് വേണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് തൈകളൊന്നും തന്നെ കിട്ടിയില്ല, തൈകൾ ഒരു നേഴ്സറിയിൽ നിങ്ങളുടെ അടുത്തുള്ള നേഴ്സറിയിൽ നിന്ന് ലഭ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ കൊച്ചു ഗാർഡനിലുള്ള ഈ കൊച്ചു റാണിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. അതിനുശേഷം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.